നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പെൺകുട്ടികളെ, നിങ്ങൾ സ്വന്തം വീട്ടിൽ തന്നെ നിൽക്കുക. മരിക്കാനായി എന്തിനു മറ്റൊരുത്തൻ്റെ വീട്ടിലേക്ക് പോകുന്നു? വേദനയുണ്ട്, സങ്കടമുണ്ട്, നെഞ്ചു പൊട്ടുന്നുണ്ട്. കാരണം ഞാനും ഒരു സ്ത്രീയാണ്. സ്ത്രീധനത്തിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന വിസ്മയം നമുക്കൊരു തീരാ ദുഃഖമായിരുന്നു. എന്നാൽ പിന്നീട് വീണ്ടും അത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കൂടുതലായി കേൾക്കാൻ തുടങ്ങി. ഇപ്പോൾ ഇതാ ഏറ്റവും ഒടുവിലായി ആലപ്പുഴയിൽ അഞ്ജു എന്ന പെൺകുട്ടിയും വേദനയാവുകയാണ്. ഇനിയും എത്ര പേർ, ഇനിയും എത്ര നാൾ? ആലപ്പുഴ നൂറിനാടാണ് 19 വയസ്സ് മാത്രം പ്രായമുള്ള അഞ്ജു എന്ന പെൺകുട്ടിയെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു സംഭവം. കളിച്ചിരി മാറാത്ത, പക്വത പോലും എത്താത്ത ഒരു പെൺകുട്ടി. അതിനെ വിവാഹം കഴിച്ചയച്ച് ഒടുവിൽ ആ ജീവനും പൊലിച്ചു കളഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് ദുരൂഹതകൾ ഏറെയാണ്. ആത്മഹത്യയല്ലെന്നും കൊലപാതകമാണെന്നും അഞ്ജുവിന്റെ വീട്ടുകാർ പറയുന്നു. അവള് കസാര ഇട്ടിട്ട് ഈ കട്ടിലിന്റെ മണ്ടല് വലിയ പൊക്കമുള്ള മെത്തയാ, ആ മെത്തയുടെ പുറത്ത് കസാര ഇട്ട് കസാരയുടെ മേളിൽ സ്റ്റൂൾ ഇട്ടിട്ട് അവള് എന്തിനാ തൂങ്ങിയെന്ന് ഒരു ഒരു അയൽവാസി ചോദിക്കാണ്. അപ്പൊ അന്നേരം അവിടെ നിന്നവര് ചോദിച്ചു, നിങ്ങള് ഞങ്ങൾ ചോദിച്ചു, നിങ്ങളത് കണ്ടോ? കണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്നും തടയാൻ പറ്റത്തില്ല. നിങ്ങളിത് ഇങ്ങനെ സംസാരിക്കുന്നത് അത് എങ്ങനെ കയറി അവൾ അങ്ങനെ അങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചപ്പം ആ സ്ത്രീയുടെ ഭർത്താവ് അവരെ വഴക്കു പറഞ്ഞു, നീ എന്താ ഇങ്ങോട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്, മാറി പോയി പറഞ്ഞിട്ട് അവരെ വഴക്കു പറഞ്ഞ് ഓടിക്കുകയായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ ഇവര് പറയുന്ന ഒരു കാര്യത്തിലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഈ കഥവിന്റെ ഈ ഒരു ഒരു കുറച്ച് ഭാഗം ചവിട്ടി തുറന്ന് കളഞ്ഞാൽ തന്നെ അതിനകത്തൂടെ ഒരാൾക്ക് ഇറങ്ങിപ്പാകാൻ തന്നെ പാട്. സീലി ചെയ്ത് പോലീസുകാർ ചെയ്ത് വെച്ചേക്കും, ഞങ്ങൾ മുറിക്കകത്ത് കയറിയില്ല. അപ്പൊ ഇവിടെ ആരും ഇല്ലെന്ന് പറഞ്ഞപ്പോ ഇത് പള്ളവാണെന്ന് അറിയാൻ ഞങ്ങൾ പെരക്കകത്ത് നിന്ന് കയറി. അവിടെ ഞങ്ങളെല്ലാരും ഇവിടെ നിന്ന് കയറിയപ്പോ ഞങ്ങള് 10-25 പേരാ പോയത്. കയറിയപ്പോഴ അവര് പറഞ്ഞ ആ മുറി തുറക്കരുത്, പോലീസുകാർ വന്ന് സീൽ ചെയ്ത് വെച്ചേക്കുന്നു. ആ ആൾക്കാര് തന്നെ ഇവരും പോയി, ഞങ്ങള് പോയി ആശുപത്രി ചെന്ന് കഴിഞ്ഞപ്പം മെമ്പർ, ഞങ്ങളുടെ മെമ്പർ അവിടെ കണ്ടില്ല. മെമ്പർ അവിടെ ഒന്ന് ഇരുന്ന് മെമ്പർ എന്നപ്പോ ഇവര് കതവ് തുറക്കുന്നു. അപ്പൊ മെമ്പർ ചോദിച്ചു, നിങ്ങൾ ഇത് പോലീസുകാർ വന്ന് ഇത് ചെയ്ത് വെച്ചേക്കുന്നല്ലേ, പിന്നെ നിങ്ങൾ മെമ്പർ ഇതിനകമല്ലോ ഒന്ന് കാണാന്. മെമ്പറിനെ തുറന്നവരത് കാണിച്ചു. അതെന്താ അങ്ങനെ എന്നുള്ളതാണ് നമുക്കറിയാം. ആ അമ്മയാണെങ്കിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ ഉടനെ ഉമേഷിനെ അങ്ങ് വിളിക്കും, ബാ 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 എന്നും പറഞ്ഞു. അവളന്നേരം അവനവിടനെ ഈ കൊച്ചിനെ വിളിച്ചോണ്ടങ്ങ് പോകും. ഞങ്ങൾക്ക് സത്യത്തിൽ ഞങ്ങളുടെ കുഞ്ഞ് വന്ന് കല്യാണം കഴിഞ്ഞൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന് നിന്നിട്ടില്ല. പിന്നെ നമ്മളങ്ങോട്ട് വിട്ടിട്ട് നമ്മൾ ഉടനെ പിടിച്ചോണ്ട് വരുന്നു, അത് ശരിയല്ലല്ലോ. നമുക്കൊരു പ്രയാസം ഉണ്ടെങ്കിലല്ലേ ഞങ്ങൾക്ക് ചെന്ന് എന്തേലും ഒന്ന് പറഞ്ഞേച്ച് ഞങ്ങൾക്ക് ഞങ്ങളങ്ങടെ കുഞ്ഞിനെ കൊണ്ടുവരാൻ പറ്റത്തു. ആ ചേച്ചി അന്നേരം ചേച്ചി പറഞ്ഞിട്ട് ഓരോന്ന് ഇവിടെ ചെയ്യാതിരിക്കുമ്പോഴും ആ ഉഷേമ്മ വന്നത് ചോദിക്കുമ്പം, അല്ലേ അമ്മ ഞാൻ പറഞ്ഞിട്ടാന്ന് പറയത്തില്ല ആ ചേട്ടത്തി കൊച്ച്, ആ മിണ്ടാതങ്ങിരിക്കും. അപ്പൊ കേൾക്കുന്ന വഴക്ക് മൊത്തം കൊച്ചിനാ. അപ്പോഴും നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോനെ അങ്ങനെയൊക്കെയാ, നീ ഒരു ചെവിക്കട കേട്ട് ഒരു ചെവിക്കട ഇറക്ക് എന്ന് പറഞ്ഞ് ഞങ്ങൾ നിർത്തിപ്പോ ഞങ്ങൾക്കല്ലേ ഇല്ലാതെ പോയത്, അവർക്കെന്തേലും സംഭവിച്ചു. ഭർത്തൃ സഹോദരനും ഭർത്തൃ മാതാവുമാണ് കൊലയ്ക്ക് പിന്നിലെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഭർത്താവിന്റെ സഹോദരൻ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുന്നുവെന്ന് പെൺകുട്ടി വീട്ടിൽ പരാതിപ്പെട്ടിരുന്നു. ഇത് പറയുന്നത് പെൺകുട്ടിയുടെ വീട്ടുകാർ തന്നെയാണ്. അല്ലോ അവള് പറഞ്ഞത് വീട്, അമ്മ എനിക്കൊരു വീട് വാടകയ്ക്ക് എടുത്തുതരാം. ഞാൻ പറഞ്ഞ് നിന്റെ ഭർത്താവിനോട് ചോദിച്ചു വീട് ഞാൻ എടുത്തു തരാന്ന് പറഞ്ഞു അവനോട് ചോദിച്ചപ്പോ അവൻ പറഞ്ഞു ഇവിടുന്ന് ഞാൻ വരത്തില്ല, എന്റെ അമ്മ പറയാതെ വരത്തില്ലെന്ന്. അപ്പൊ അത് ഇതിനകത്തിൽ അവനെ നിന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു അവക്ക്, അനിയനിൽ നിന്ന്. അത് ഞങ്ങളുടെ അടുത്ത് പറയരുത്, ഇവിടെ കൊണ്ട് നിർത്തിയാൽ എല്ലാ സത്യാവസ്ഥകളും എല്ലാരോടെയും പറയും. അത് പറയാതിരിക്കാനാണ് ഇവര് ഇവിടെ നിർത്താത്തത്. എന്നിട്ട് ഞങ്ങൾ പോയി വിളിക്കാനായിട്ട് പോയി 2 ദിവസം ഇവിടെ വന്ന് നിൽക്കാൻ. അന്നേരം ഇവനോട് പറഞ്ഞ് ഞാൻ വീട്ടിലോട്ട് പോകും, എന്നെ ഒന്ന് കൊണ്ടുവിടുമെന്ന് ചോദിച്ചാൽ പറഞ്ഞ് അമ്മേ ഇവൻ അവരുടെ അമ്മയോട് പണിക്ക് പോയപ്പോൾ പറഞ്ഞ് അവരുടെ വീട്ടിൽ നിന്ന് അവരുടെ അമ്മയൊക്കെ അവിടെ നിന്ന് അമ്മയൊക്കെ വരുവാണെങ്കിൽ ഇവക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവള് പോകട്ടെ എന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവര് വണ്ടി പിടിച്ച് എന്നിട്ട് അവരുടെ കൂടെ വിട്ടില്ല തള്ള. ഞങ്ങൾ കല്യാണം ചെയ്തുകൊണ്ട് വന്നത് ഇവിടെ നിൽക്കാനാ, അവിടെ നിൽക്കാനല്ലെന്ന് പറഞ്ഞു. അപ്പോഴും തള്ള ഇത് പുറത്ത് പറയത്തില്ലയോ മോള്, ഞങ്ങളോട് സത്യം പറയത്തില്ലയോ? അതാണ് ഇതിനകത്ത് നടന്നത്. അതാ അവന്റെ ശല്യമാണ്, അനിയന്റെ ശല്യം കൊണ്ടാ അത്. ഞങ്ങളോട് പറയാതിരിക്കാനാണ് അവര് ഈ ഭർത്താവ് ഇവളെ എത്രമാത്രം സ്നേഹിച്ചെന്നുള്ളതാ ഞങ്ങൾ പറയുന്നത്. അമ്മയമ്മ ഞങ്ങളുടെ ഇളയ മോന് ഒരു പെണ്ണ് എവിടെയെങ്കിലും, ഞാൻ മാമിയാ, പെണ്ണ് ആലോചിച്ചറിഞ്ഞു. ഞാൻ പറഞ്ഞു ഇപ്പൊ എവിടാ കൊച്ചുമ്പോളെ, ഏതെങ്കിലും ഒരു കൊച്ചു പെണ്ണിനെ മതി, അവൻ 26 വയസ്സ് അല്ലോ. ഞാൻ പറഞ്ഞു അവിടെ നോക്കട്ടെ, എവിടെയെങ്കിലും കിട്ടുന്നെങ്കിൽ ഞാൻ പറയാ എന്ന് പറഞ്ഞു. അങ്ങനെ വന്ന കൂട്ടത്തിൽ ഇവര് എന്റെ കൊച്ചുമോളെ കണ്ടു, തള്ള കണ്ടേച്ച് പറഞ്ഞു, അമ്മയമ്മ എന്തിനാ ഒത്തിരി എടുത്ത് ചാടി നടക്കുന്നേ,
നിങ്ങളുടെ കൊച്ചുമോളെ ഞങ്ങളുടെ കൊച്ചുമോൻ്റെ കൂടെ കെട്ടിച്ച്. അപ്പം ഞാൻ പറഞ്ഞു അവള് 10-18 വയസ്സ് 19 വയസ്സൊക്കെ ആയിട്ടുള്ളൂ. ഞങ്ങളുടെ മെമ്പർ എന്നപ്പോൾ ഇവർ പറഞ്ഞിട്ടുണ്ടോ എന്റെ സ്വഭാവം എന്റെ മോന്റെ സ്വഭാവം അറിഞ്ഞ് ഞാൻ അങ്ങോട്ട് ചെന്ന് പെണ്ണ് ആലോചിച്ചെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. പിള്ളേരെ വീഡിയോ പിടിച്ച് ഇവിടെ കൊണ്ടുവന്നു അവർ പറഞ്ഞ കഥ. മെമ്പർ ഇവിടുന്ന് അവിടെ അന്വേഷിക്കാൻ ചെന്നപ്പോഴും അവരിങ്ങനെ പറഞ്ഞത്. പക്ഷെ നേരെ തിരിച്ചാണിത്, അവർ ഈ കൊച്ചിനെ കണ്ട് ഇഷ്ടപ്പെട്ട് ഈ കുഞ്ഞിനെ ഇഷ്ടപ്പെട്ട് വന്ന് ചോദിച്ചു ഈ കുഞ്ഞിനെ തന്നെ മതി, ഞങ്ങൾക്ക് ഒന്നും വേണ്ട, ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കോളാം, പൈസയും വേണ്ട, ഒരു പെണ്ണിനെ മതി. കുഞ്ഞി ലാസ്റ്റ് വിളിച്ചിരുന്നോ? എന്നാ വിളിച്ചത്? നിങ്ങൾ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിരുന്നു. അത് കരച്ചിലോടാന്നോ പറഞ്ഞത്? സന്തോഷത്തോടെ ഇങ്ങനെ പറഞ്ഞിരുന്നു. ഞാൻ വിചാരിച്ചുള്ളൂ എപ്പോഴെപ്പോഴും ഞങ്ങളെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കണം, അങ്ങനെ എപ്പോഴും വിളിക്കുമ്പോൾ ആ വിളിച്ചായിരിക്കും. ഞാൻ കഴിഞ്ഞിട്ട് വരാവരിയെന്നും പറഞ്ഞു. ഇതിപ്പോ പിന്നെ ഭർത്താവിന്റെ അനിയൻ ഇതേവരെ ശല്യം ചെയ്യാറുണ്ടായിരുന്നോ? അതിനെ കുറിച്ച് വല്ല അമ്മയോട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? പറയുകയൊക്കെ ചെയ്യുമായിരുന്നു ഭർത്താവിന്റെ അനിയൻ മുകേഷ്. എപ്പോഴും മുറി അടച്ചേ ഉള്ളൂ, ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഭയങ്കര പേടിയാണ് പറഞ്ഞു. അവൻ അങ്ങനെ അന്നേരം ഇവിടെ പറഞ്ഞു ഞാൻ ഇവിടെ വാർത്ത താമസിപ്പിക്കണം, വാർത്ത താമസിപ്പിക്കണം, എനിക്ക് ഇവിടെ നിന്ന് നിൽക്കാൻ വയ്യ, അങ്ങനെ പറയുമായിരുന്നു. ആ സമയം ഒക്കെ ഉണ്ടായിരുന്നു, ആ സമയത്ത് കല്യാണം ചെയ്യണമെന്നായിരുന്നു ഞങ്ങളുടെ വിചാരം. വേറെ കാര്യമില്ല, എത്രയും പെട്ടെന്ന് നമ്മള് കല്യാണം ചെയ്യണമെന്നുള്ളതായിരുന്നു നമ്മുടെ ആദ്യം സന്തോഷം. ഒരു ദിവസത്തിന് മുമ്പ് നമ്മുടെ കുഞ്ഞിനെ പറഞ്ഞു വിട്ടാ അത്രയും നമുക്ക് അതെ നമുക്ക് നമ്മുടെ ജോലിയാണല്ലോ, അത് ഉത്തരവാദിത്തമാണല്ലോ. അതെ. അത് എന്തുവരെ പഠിച്ചായിരുന്നു കുഞ്ഞ്? പിന്നെ പിന്നെ പ്ലസ് ടു വരെ കഴിഞ്ഞായിരുന്നു. പ്ലസ് ടു വരെ പോയതുള്ളൂ, പാസ്സായോ? പാസ്സായില്ല, തെറ്റ് പോയി. ഇനിയും എങ്ങനെ സഹിക്കും? പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ഭയമില്ലാതെ മക്കളെ എങ്ങനെ വിവാഹം കഴിച്ചയക്കും? ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പുറത്തുവരുന്ന വാർത്തകളിൽ കൂടുതലും സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളെ കുറിച്ചാണ്. എന്നാൽ കൃത്യമായ നിയമ നടപടികൾ സ്വീകരിക്കാത്തതും കുറ്റവാളികൾക്ക് അർഹിക്കുന്ന ശിക്ഷ നടപ്പാക്കാത്തതും ഇത്തരം സാഹചര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ കാരണമാകുന്നു എന്നതാണ് സത്യം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.